ബഹുമാനപ്പെട്ട ഒരു അംഗം ഇവിടെ ഈ ക്ലിഫ് ഹൗസിൽ പണിയുന്ന ഒരു ഒരു തൊഴുത്തിന് 40 ലക്ഷം രൂപയായി എന്നൊക്കെ പറഞ്ഞൊരു കാര്യമാണ് സാർ. നമുക്ക് ഈ സത്യസന്ധമായ കാര്യങ്ങൾ പറയുക എന്നുള്ള പ്രധാനപ്പെട്ട ക്വാളിറ്റി സാർ, അതിനകത്ത് അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ അതിൻ്റെ കണക്ക് എടുത്തു സാർ. അവിടെ ആ അംഗം ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ പശു തൊഴുത്തിന് 42 ലക്ഷം രൂപ ചെലവഴിച്ചു എന്നാണ് സാർ. അതിനകത്ത് ആ അവിടെ ആ വലിയൊരു കോമ്പൗണ്ടാണല്ലോ ക്ലിഫ് ഹൗസും കോമ്പൗണ്ടും എല്ലാം, അതിൻ്റെ ചുറ്റുമതിൽ നിർമ്മിക്കാനും അവിടെ പിന്നെ ആകെയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പണം. അല്ലാതെ ഈ ഒരു കാലിത്തൊഴുത്ത് 42 ലക്ഷം രൂപയുടെ ഇത് കേട്ടാൽ നിങ്ങളുടെ പറച്ചിൽ കേട്ടാൽ എ സി കാലിത്തൊഴുത്ത് അവിടെ നിർമ്മിച്ചേക്കുന്നത് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം ഇതെല്ലാം ഒരു ഒരു ധൂർത്താണ്. നമ്മൾ ഞാനത് പറഞ്ഞ ശരിയായ കാര്യം, കാട് കാണാതെ മരം കാണരുത്, കാട് കാണാതെ ഭാവിയിൽ വേണ്ടി വരുമ്പോൾ ചെയ്യാം. പക്ഷേ അവിടെ അവിടുത്തെ ചുറ്റുമതിൽ കെട്ടണ്ട, അവിടാണല്ലോ മഞ്ഞക്കല്ലുമായിട്ട് ക്ലിഫ് ഹൗസിനകത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ അതിനകത്ത് കയറ്റി മഞ്ഞക്കല്ല് സ്ഥാപിക്കാൻ വന്ന ഓർമ്മയുണ്ടോ? അപ്പൊ അവിടെ പോലീസിന്റെ ചില സെക്യൂരിറ്റി കാര്യങ്ങൾ പറഞ്ഞൊരു മതിൽ കെട്ടി ആ ചുറ്റുമാണ് ക്ലിഫ് ഹൗസ് കോമ്പൗണ്ട് എന്ന് വലിയൊരു ഏരിയയാണ് അവിടെ ഇങ്ങനെയാണ്. അപ്പൊ നാട്ടുകാരെന്താ വിചാരിക്കുന്നത്? അപ്പൊ അങ്ങനത്തെ പ്രചരണം ഒന്നും പറയാല്ല. ഞാൻ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ആവശ്യമില്ലാത്ത തെറ്റായ പ്രചരണങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാണ് സാർ. സാർ ഈ സാർ